प्रवासी മലയാളികളുടെ ആദ്യത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായ അബുദാബി മലയാളി സമാജം കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2020-2021 കാലയളവിലെ വാടകക്കുടിശ്ശിക നൽകാത്തതിനാൽ സമാജത്തിന് പൂട്ടിവീഴാനുള്ള സാധ്യതയിൽ എത്തി നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഭാരവാഹികളും അംഗങ്ങളും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ അബുദാബിയിലെ പ്രവാസി മലയാളികൾക്ക് ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച സാംസ്കാരിക കേന്ദ്രമായിരുന്നു മലയാളി സമാജം. ദിവസേന നിരവധി ആഘോഷ പരിപാടികൾ അരങ്ങേറിയിരുന്ന ഇടം. നാട്ടിൽ നിന്നുള്ള വിവിധ മേഖലകളിലെ പ്രമുഖരും യുഎയിലുള്ളവരും മലയാളി സമാജത്തിലെ പരിപാടികളിൽ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് മലയാളി സമാജം കടുത്ത പ്രതിസന്ധിയിലാണ്. അല്ല, പ്രതിസന്ധിക്കും അപ്പുറം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. വാടക മുടങ്ങിയതിനെ തുടർന്നാണ് അബുദാബിയിലെ പ്രവാസി മലയാളികളുടെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായ മലയാളി സമാജം അടച്ചുപൂട്ടൽ ഭീഷണിയിലായത്. 5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ലോകത്തെ തന്നെ മലയാളി സംഘടനയിലെ ഏറ്റവും പഴക്കം ചെന്ന അബുദാബി മലയാളി സമാജം ലോകമെമ്പാടും COVID-19 എന്ന ഈ മഹാ രോഗം പിടിപെട്ടപ്പോൾ അതിൻ്റെ പ്രതിസന്ധിയിലൂടെയാണ് അബുദാബി മലയാളി സമാജവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷ ഏകദേശം 1.5 വർഷത്തിലധികമായി യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താൻ അബുദാബി മലയാളി സമാജത്തിനും അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സംഘടനകൾക്കും കഴിയാത്ത ഒരു കാലഘട്ടമാണിത്. 2020-2021 കാലയളവിലെ വാർഷിക വാടക കുടിശ്ശികയായതിനാലാണ് പൂട്ടു വീഴാനുള്ള സാധ്യതയേറിയത്. 2020-2021 വർഷത്തെ വാടക ഇനത്തിൽ 4.5 ലക്ഷം ദിർഹമാണ് കെട്ടിടം ഉടമസ്ഥർക്ക് കൊടുക്കാനുള്ളത്. ഭീമമായ ഒരു സംഖ്യ വാടക ഇനത്തിലും അതുപോലെ തന്നെ ദൈനംദിന ചിലവുകളിലും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന ഒരു പ്രതിസന്ധിയിലാണ് സമാജം. ഈ പ്രതിസന്ധിയിൽ സമാജത്തെ നയിക്കേണ്ട പ്രസിഡന്റ് ഷിബു വർഗീസ് 1 വർഷത്തോളമായി നാട്ടിലാണ്. ജനറൽ സെക്രട്ടറി ജയരാജ് പ്രവർത്തനങ്ങളിൽ തീരെ നിശബ്ദനുമാണ്. കടത്തിലോട്ട് വന്നാൽ പോലും ഇപ്പം ഞങ്ങളുടെ ഒരു കുടുംബമാണെങ്കിൽ പോലും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ കുടുംബം ചിലപ്പോൾ നശിച്ചു പോകുമെന്ന് വീട്ടുകാർ അറിയില്ല. അതിൻ്റെ അതേ ഒരു അവസ്ഥയാണ് ഈ സമാജത്തിൻ്റെ അവസ്ഥ. സമാജത്തിൻ്റെ കാര്യങ്ങൾ മേൽത്തട്ടിയിരിക്കുന്ന ആൾക്കാർ എല്ലാവരുമായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ച് തുറന്ന പുസ്തകമായിരിക്കണം മെനയും കമ്മറ്റിക്കകത്ത്. അത് അതിൻ്റെ അവസ്ഥ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വലിയ കടക്കണിയിൽ ചെന്ന് വീണു പോവും. ആരും കൂടെ നിൽക്കുന്നവരാരും അറിയുന്നില്ല. മൈക്കിൽ പ്രസംഗിക്കുന്ന കണക്കല്ല ഒരു സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത് കണ്ടെത്തേണ്ടത് സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ്. സമാജം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ബി എ സുശീലന്റെ നേതൃത്വത്തിൽ കെട്ടിട ഉടമസ്ഥനുമായി ചർച്ചകൾ നടന്നുവെങ്കിലും 1 വർഷത്തെ വാടകയിൽ 3 മാസത്തെ തുക അവർ ഇളവ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി തുക എങ്ങനെ സമാഹരിക്കുമെന്ന് അറിയാതെ ഉഴലുകയാണ് ഭാരവാഹികൾ. സമാജത്തിൻ്റെ ഈ കോർഡിനേഷൻ കമ്മിറ്റി കൂടിയപ്പോഴും ഒരു 7-അംഗ കമ്മിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയാണ് ഇപ്പോൾ സമാജം ഏത് രീതിയിൽ പോകണമെന്നുള്ള ചർച്ചകൾ. അപ്പോൾ ആ കമ്മിറ്റിക്ക് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ പേറ്റർമാരെ നമ്മൾ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. എല്ലാവരെയും അറിയിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ലെറ്റർ അയച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അവരൊരു റെസ്പോണ്ട് കിട്ടിയതിന് ശേഷം സമാജത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എങ്ങനെയായാലും സമാജത്തിൻ്റെ ഈ അവസ്ഥയിൽ സമാജത്തിനെ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് നശിച്ചു പോയാലുണ്ടാവുന്ന ബുദ്ധിമുട്ടും വിഷമവും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും വാടക 4.5 ലക്ഷം രൂപ വാടക കൊടുത്തുകൊണ്ട് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ബിസിനസ് സമൂഹവും കൂടി കൈവിട്ടാൽ 50 വർഷത്തെ പാരമ്പര്യമുള്ള അബുദാബി മലയാളി സമാജത്തിന് എന്നേക്കുമായി പൂട്ടുവീഴുമെന്ന ആശങ്കയിലാണ് അംഗങ്ങൾ. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ സമാജത്തിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ച്, കലാപ്രവർത്തകരെ സംബന്ധിച്ച് വളരെ
പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാരണം പ്രവാസ ജീവിതത്തിലെ സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ അല്പം ശാന്തിയുടെ ഒരു സമാധാനത്തിൻ്റെ ഇടം കണ്ടെത്തിയിരുന്നത് പലരും പലപ്പോഴും സമാജത്തിലായിരുന്നല്ലോ. അവിടെ ഇന്നൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആണ് സമാജമുള്ളത്. പ്രതിസന്ധികൾ മറികടന്ന് സമാജത്തിൻ്റെ വാതിലുകൾ പ്രവാസികൾക്കായി തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓരോ മലയാളിയും. ഒപ്പം നമസ്തേ അറേബ്യയും.